ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം, പൊറാട്ട, പൂരി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നോക്കാം. എല്ലോട് കൂടിയ ചിക്കൻ 1/2 കിലോയുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ജീരകമിടാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ 2 വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാകുമ്പോൾ എണ്ണ വളരെ കുറച്ച് മതി. ചിക്കൻ ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലിനി 2 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ചേർക്കാം. ടൊമാറ്റോ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല കളറുള്ള ടൊമാറ്റോ ചേർത്താൽ കറിക്ക് നല്ല കളർ കിട്ടും. അതുപോലെ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. എണ്ണ കുറച്ചാണല്ലോ ചേർത്തത്, അതുകൊണ്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുമ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ടൊമാറ്റോ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്, മസാലയൊന്നും കരിഞ്ഞിട്ടില്ല. ഇനി കഴുകി വച്ചിരുന്ന ചിക്കൻ ചേർക്കാം. ഇനി കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് 2 പൊട്ടറ്റോ വലിയ പീസായിട്ട് മുറിച്ചതാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇനി അവരവരുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും. നേരത്തെ സവാളയിൽ കുറച്ച് ഉപ്പിട്ടാണല്ലോ വഴറ്റിയത്. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി ഇത് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ഇത് നല്ല ചൂട് വെള്ളമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കറിയുടെ ഗ്രേവി കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കനും വെള്ളവും ഒരേ ലെവലിലാണ് ഒഴിച്ചത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വച്ചിട്ട് 10 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ കറിയുടെ നിറം നോക്കിക്കെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തു. നല്ല മണമുണ്ട്. ഇനി കൂടുതലായിട്ട് വേവിക്കുന്നില്ല. ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. ഇത് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയതാണ്. നല്ല പൂ പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിലൂടെ കാണാം. ചിക്കൻ കറി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലൈ.